നമ്മൾ പലപ്പോഴും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നെറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മൾ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ റേഞ്ച് ഉണ്ടാവും, പക്ഷേ നെറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. അത് പലപ്പോഴും നെറ്റ്വർക്ക് ഹാങ് ആകുന്നതുകൊണ്ടാണ് ഈ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കുറയുന്നത്. നമ്മൾ ഈ രണ്ട് സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റിൻ്റെ 10 ഇരട്ടി സ്പീഡ് നമുക്ക് നെറ്റിൽ കിട്ടുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ്. അതിന് ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇവിടെയായിട്ട് ഡുവൽ സിം ആൻഡ് സെല്ലുലാർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചില ഫോണിൽ നെറ്റ്വർക്ക് ആൻഡ് സിം എന്നായിരിക്കും കാണുന്നത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ ഒരു ഡേറ്റ സേവിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ബ്ലോക്ക് ആകുന്നതായിരിക്കും. നമ്മൾ ലൈവിൽ ഏതാണോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതിന് മാത്രമേ ഇൻ്റർനെറ്റ് ലഭ്യമാക്കൂ, ബാക്കിയെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും, ഫോൺ വളരെ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ മെനുവിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേലായിട്ട് നമ്മുടെ സിം ഇവിടെ കാണിക്കും. രണ്ട് സിം ഉള്ളവരുടെ രണ്ട് കാണിക്കും, ഒരു സിംഗിൾ സിം ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നേ കാണിക്കുന്നുള്ളൂ. നമ്മൾ അതൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് ഇവിടെ അക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? അക്സസ് പോയിൻ്റ് നെയിംസ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇവിടെ ജിയോ സിം ആയതുകൊണ്ട് ജിയോ 4G എന്ന് കാണിക്കുന്ന കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ഒരു റൗണ്ട് ബ്ലൂ കളറിലെ റൗണ്ട് കാണാൻ കഴിയും. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്സസ് പോയിൻ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, ഉണ്ടോ? ഉണ്ടോ, ഇവിടെ എഡിറ്റിംഗ് ഓപ്ഷൻ വന്നു. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് സെർവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. സെർവർ കണ്ടോ, ഇതാണ് ആ സെർവർ. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അത് ബ്ലാങ്ക് ആയിരിക്കും. അവിടെ നമ്മൾ സ്മാൾ ലെറ്ററിൽ www.google.com, ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്റർ ആയത്, ഫുള്ള് സ്മാൾ ലെറ്ററിൽ www.google.com എന്ന് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ നമുക്ക് സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, കേട്ടോ? ഇവിടെയായിട്ട് ഒരു സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും, കേട്ടോ? ഈ താഴെയായിട്ട് കണ്ടോ, ഇതൊന്ന് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് അക്സസ് പോയിൻറ്റിൻ്റെ അത് സേവായി. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ബാക്ക് സ്പേസ് അടിക്കുക. ബാക്ക് സ്പേസ് അടിച്ച് നമ്മൾ ഫോണിൻ്റെ ഹോം സ്ക്രീനിലെത്തുക. മൊത്തം ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മൾ ഹോം സ്ക്രീനിലെത്തിയിട്ട് ഉണ്ടോ, ഇതേപോലെ ഹോം സ്ക്രീന് വന്നിട്ട് മേളിൽ നിന്നൊന്ന് സ്വൈപ്പ് ചെയ്ത് ഫോണൊന്ന് ഫ്ലൈറ്റ് മോഡിലാക്കുക. ഇതേപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ഫ്ലൈറ്റ് മോഡിലേക്ക് ഫോൺ ഇടുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലൈറ്റ് മോഡ് മാറ്റുക. അതുകൊണ്ട് ഇവിടെ ഞാൻ ഫ്ലൈറ്റ് മോഡ് ഓണാക്കുകയാണ്. ഫ്ലൈറ്റ് മോഡ് ഇട്ടതിന് ശേഷം ഉണ്ടോ, ഫ്ലൈറ്റ് മോഡ് ഓണാക്കി. അതിനുശേഷം ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്യുക. ഞാനിവിടെ നിന്ന് ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്യുകയാണ്, ഉണ്ടോ? ഇവിടെ ഞാൻ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഓണാക്കുക. ഡേറ്റ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടോ, ഇവിടെ ഞാൻ ഡേറ്റ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുക. ഞാനിവിടെ നിന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്, ഉണ്ടോ? യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ കഴിയും. ഇത് 100% വർക്കിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, 100% റിസൾട്ട് ഉള്ളതാണ്. ഈ സെറ്റിങ്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ സ്പീഡ് കൂടുകയോ കുറവുകയോ ചെയ്തതെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.